ശതമാനം ആളുകൾ പോലും കടന്നു വന്നിട്ടില്ല. ടോട്ടൽ പോപ്പുലേഷന്റെ 1% ആൾക്കാർ പോലും ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ധാരണയില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കൂട്ടിപ്പോയോ ഈ പറഞ്ഞ കാൻസലിംഗിന്റെ സീറ്റ് പ്രശ്നമാണോ എന്നൊക്കെ പറയുന്നത്. സോ ഈ അമെന്റ്മെന്റ് പാസ്സാവുന്നതോട് കൂടിയിട്ട് എല്ലാ കള്ളനാണയങ്ങളും ഈ മാർക്കറ്റിൽ നിന്ന് പുറത്തു പോവുകയും നമ്മുടെ കൃത്യമായി വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഡക്റ്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന ആർസിഎം പോലുള്ള കമ്പനികൾ മാത്രമേ ഇനി വരാൻ പോകുന്ന കാലത്ത് 2025 ആകുമ്പോഴേക്കും ഒരൊറ്റ കമ്പനി ഉണ്ടാവുന്ന കഴിഞ്ഞ പ്രസന്റേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2025 ആകുമ്പോഴേക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും ഓർമ്മയാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് കൊണ്ടുവരുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുന്ന സമയത്ത് ഓരോരോ ക്രൈറ്റീരിയസിൽ നിന്നും ഓരോ കമ്പനി പുറത്തായിട്ട് എല്ലാ ക്രൈറ്റീരിയയും 100% പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആർസിഎം മാത്രമേ നാളെ നിലനിൽക്കുകയുള്ളൂ. 2025 നോക്കിക്കോളൂ, ഇതുവരെ പറഞ്ഞ ഒരു കാര്യം തെറ്റിയിട്ടില്ല, ഇതും 100% തെറ്റാൻ പോകുന്നില്ല. ബട്ട് എപ്പോഴും പല ആൾക്കാർക്കും എന്താ പ്രശ്നം, ഇതങ്ങോട്ട് വിശ്വസിക്കാൻ എന്താണ് ഇതിനെപ്പറ്റി സാധ്യതയുണ്ടോ, എന്താ കാര്യങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് പലർക്കും കൺഫ്യൂഷൻ ആണ്. അതിനുള്ള കാരണം എന്താന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. എന്താ സാധനം, എന്താണ് ഇപ്പഴും അറിയില്ല, ഇതൊന്നും ഇന്നലെയാണ് അല്ലെ, നമ്മൾ പണ്ട് ഇതിലേക്ക് കത്തൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്ന് ഇപ്പൊ സംഭവം എന്തായി, നമ്മളിതിലേക്ക് ചേഞ്ച് ആയി. ഇപ്പൊ ആളുകൾക്ക് കൂടുതൽ അറിയുന്നതാ, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് ചെയ്യും അല്ലെങ്കിൽ ഫോൺ ചെയ്യും. ഈ പറയുന്ന സാധനം പല ആൾക്കാരും കയ്യിൽ നിന്ന് മറന്നുപോയിരിക്കുക. കാലഘട്ടത്തിന്റെ മാറ്റം, ഇത് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലൊരു സാധനം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഒരു തരത്തിലും നമ്മളാരും വിശ്വസിക്കില്ലായിരുന്നു. ഇതെന്താ, ഈ മൊബൈൽ ഇപ്പോഴും ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ന്യൂ ജനറേഷൻ ആൾക്കാർക്ക്, പുതുതായിട്ട് മൊബൈൽ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള സ്മാർട്ട് മൊബൈലുകളാണ് ആൾക്കാർക്ക് അറിയുന്നത്. ഇപ്പൊ അതാ സ്മാർട്ട് മൊബൈൽ ഇപ്പൊ മടക്കാൻ പറ്റുന്ന സ്മാർട്ട് മൊബൈൽ വരെ വന്നു കഴിഞ്ഞു. സ്മാർട്ട് ഫോണുകളുടെ കാലം, കാര്യങ്ങളൊക്കെ മാറിക്കഴിയാണ്. ഇത്തരത്തിലുള്ള മൊബൈലൊക്കെ കുറച്ചു കാലം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും അറിയാൻ പോലും ഉണ്ടാവില്ല ഇതെന്താ സാധനം, എങ്ങനെ കീപാഡ്, ഇതെന്താ സാധനം ആൾക്കാർ ചോദിക്കും. ആ കാലഘട്ടത്തിലേക്കാണ് മാറുന്നത്. സോ ഈ ഒരു മൊബൈൽ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ മടക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നോ? ഒരിക്കലും ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലഘട്ടമായിരുന്നു. ഇത് എന്താ, ഇത് ദൂരദർശൻ അല്ലേ? ഒരാളെങ്കിലും പറഞ്ഞു ദൂരദർശൻ. യെസ്, ഈ പണ്ട് നമുക്ക് ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ മുഴുവൻ വലിയൊരു ബാക്കിലുള്ള ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ടിവിയും ഒരൊറ്റ ചാനൽ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് എന്തായി, ഇത്തരത്തിലുള്ള ബാക്കിൽ ഒന്നുമില്ലാത്ത വളരെ സ്ലിം ആയിട്ടുള്ള LED 4K ടിവികൾ വന്നു തുടങ്ങി. അത് മാത്രമല്ല, ഒറ്റ ചാനലാണോ, ഇഷ്ടം പോലെ ചാനലാ. ഇത്രയും നേരം പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാതെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് പോലെ, വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം നേരിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് പോലെ തന്നെ ഡാൻസിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് പല ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫ്യൂച്ചർ ടെക്നോളജി. ബട്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് ഫ്യൂച്ചറിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഫ്യൂച്ചർ വളരെ നിയർ ബൈ ആയി വന്നു കഴിഞ്ഞു. അധികകാലം വെയിറ്റ് ചെയ്യാതെ തന്നെ ബാക്കിയുള്ള നേരത്തെ കണ്ട എല്ലാം പോലെ തന്നെ ATM കൗണ്ടർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത പോലെ തന്നെ ഓരോരോ കാര്യങ്ങളും നിങ്ങൾ പുതുതായിട്ട് വന്ന സ്ഥലത്ത് ഗൂഗിൾ പേയും ഗൂഗിൾ മാപ്പും ഒക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത പോലെ ഡാൻസിംഗ് ഇൻഡസ്ട്രിയും ആളുകളൊക്കെ നോർമലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ 100 നെഗറ്റീവ് കമന്റ്സ് നമുക്ക് കേൾക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ടെങ്കിലും നാളെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾ നോക്കി നോക്കൂ, ഈ രണ്ട് വ്യക്തികൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ പറഞ്ഞ ടെക്നോളജീസും കാര്യങ്ങളും ഒക്കെ ഈ രണ്ട് ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഈ പറഞ്ഞ ആൾക്കാരെടുത്ത് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കില്ല, കാരണം അവരുടെ മൈൻഡ് സെറ്റ് ആ ലെവലിലേക്ക് വളർന്നിട്ടില്ല. ഡാൻസ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കാലത്തും കാര്യം പറഞ്ഞു എടുത്ത് പറയുമ്പോഴും പല ആളുകൾക്കും മൈൻഡ് സെറ്റപ്പ് ആ ഒരു ലെവലിലേക്ക് ഇതുവരെ മാറിയിട്ടില്ല. നമ്മൾ വേണം അവർ ഓരോ ആളുകളുടെയും മൈൻഡ് സെറ്റപ്പ് ചേഞ്ച് ചെയ്യാൻ. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഈ ബിസിനസ്സിനകത്ത് വലിയ തോതിലുള്ള വിജയം കാണിച്ചു വെച്ചിട്ടുള്ള ആൾക്കാരാണ്, ഈ ബിസിനസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ്, ഇതിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി ഇൻകം വാങ്ങുന്ന ആൾക്കാരാണ്. സോ ഈ ഒരു കാലഘട്ടത്തിൽ കൃത്യമായി നമ്മളത് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബിസിനസ് ഡെവലപ്മെന്റ് നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. 100% ഡാൻസിംഗ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് നമുക്ക് കൺഫേം ആയിട്ട് പറയാം. ബിക്കോസ് നൗ ഇറ്റ് ഈസ് നോട്ട് ദ പുഷിംഗ് മാർക്കറ്റ്, ഇറ്റ് ഈസ് പുള്ളിംഗ് മാർക്കറ്റ്. പുഷിംഗ് മാർക്കറ്റ്, പുള്ളി മാർക്കറ്റ്, രണ്ട് തരത്തിലുള്ള മാർക്കറ്റ് ഉണ്ട്. ചില പ്രൊഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആളുകൾ അടിച്ചേൽപ്പിക്കണം, നിങ്ങളത് വാങ്ങൂ നിങ്ങളത് വാങ്ങൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ നമ്മൾ എന്താ പറയാ, പുഷിംഗ് മാർക്കറ്റ് എന്ന് പറയാ. ചിലതെന്താണ്, ആൾക്കാർ അന്വേഷിച്ചു വരും, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഈ സാധനം എനിക്ക് വേണമെന്ന് പറഞ്ഞ ആൾക്കാർ അന്വേഷിച്ചു വരും. ഇന്ന് ഡാൻസിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അന്വേഷിച്ചു വരുന്ന പുള്ളിംഗ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്.
100% ആളുകൾക്ക് എന്താണ് ഇന്ന് ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോലിയുടെ പ്രശ്നമുണ്ട്, ആരോഗ്യത്തിന്റെ പ്രശ്നമുണ്ട്, എല്ലാ ആൾക്കാർക്കും ഓൾറെഡി ജോലിയുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടുന്നില്ല, കൃത്യമായിട്ട് ഇൻകം കിട്ടുന്നില്ല. ഇൻകം കിട്ടുന്ന ആൾക്കാർക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് സാലറി കിട്ടുന്നില്ല, എല്ലാ മാസവും കിട്ടുന്ന ആൾക്കാർക്ക് ജോലിയിൽ ഇൻക്രിമെന്റ് കിട്ടുന്നില്ല. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഇനിയിപ്പോ ജോലിയിൽ ഇൻക്രിമെന്റ് കിട്ടുന്ന ആൾക്കാർക്കും ത്രെട്ട് ഉണ്ട്, ഏത് നിമിഷം വേണമെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെടാം. ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഒന്നും സേഫ് അല്ല. ഈ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ആൾക്കാർക്ക് എന്താണ് വേണ്ടത്? ഒരു എക്സ്ട്രാ ഇൻകം എന്ന് പറയുന്നത് ആളുകളുടെ ആവശ്യകതയെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, തീർച്ചയായിട്ടും ഏറ്റവും അധികം ആൾക്കാരെ ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തേടി നടക്കുന്ന കാലഘട്ടത്തിൽ, അതും കൊറോണ പോലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ, എല്ലാ ആൾക്കാർക്കും എന്ത് വേണം? ഇമ്മ്യൂണിറ്റി പവർ വേണം, രോഗപ്രതിരോധ ശേഷി ആവശ്യമാണ്. അതിന് കൃത്യമായിട്ട് അവർക്ക് ആവശ്യകരമായിട്ടുള്ള ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്ടുകൾ വേണം. സോ സാഹചര്യം മുഴുവൻ നമുക്ക് അനുകൂലമുള്ളതുകൊണ്ട് തന്നെ ഇതൊരു പുള്ളി മാർക്കറ്റ് ടൈമാണ്, മാർക്കറ്റിംഗ് ടൈമാണ്. അതുകൊണ്ട് ഏറ്റവും അധികം ആൾക്കാർ ഈ കാലഘട്ടത്തിൽ തന്നെയായിരിക്കും ഈ ബിസിനസ്സിനകത്തേക്ക് ജോയിൻ ചെയ്യുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഗവൺമെന്റ് സപ്പോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെന്റ് പല തരത്തിലുള്ള അമെൻമെന്റുകൾ പാസ്സാക്കിക്കൊണ്ട് കൃത്യമായി വർക്ക് ചെയ്യുന്ന കമ്പനികളെ തീർച്ചയായിട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അത് മാത്രമല്ല, KPMG ആൻഡ് FICCI ഈ രണ്ട് അസോസിയേഷനാണ് ഇന്ത്യയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമി നിയന്ത്രിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏത് കമ്പനിയാണ്, ഏത് ഇൻഡസ്ട്രിയാണ് വളരാൻ പോകുന്നത്, തകരാൻ പോകുന്നത്, കൃത്യമായിട്ട് വർഷങ്ങളായിട്ട് 10-40 വർഷങ്ങൾക്ക് മുമ്പേ പ്രൊഡിക്ട് ചെയ്യുന്ന രണ്ട് അസോസിയേഷനാണ്. ഈ രണ്ട് അസോസിയേഷനും കൃത്യമായിട്ട് നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, 2025 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ആയിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് മാറാൻ പോവുകയാണെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഈ പറഞ്ഞ എല്ലാ ഗവൺമെന്റും അസോസിയേഷൻസും 100% ഡയറക്റ്റ് സെല്ലിംഗിനെ സപ്പോർട്ട് ചെയ്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. മീഡിയ സപ്പോർട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നിപ്പോ നമുക്ക് ന്യൂസ് പേപ്പറുകളിലും ന്യൂസ് ചാനലുകളൊക്കെ ഡയറക്ട് സെല്ലിംഗിന്റെ ചെറിയ കോളമായി വരുന്നതെങ്കിൽ 100% നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഇനി ന്യൂസ് ബുള്ളറ്റിനിൽ ഡയറക്ട് സെല്ലിംഗിന് വേണ്ടിയിട്ട് മാത്രം ഒരു ന്യൂസ് ചാനൽ ആരംഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ന്യൂസ് പേപ്പറുകളിൽ ഒരു ഫുൾ പേജ് മൊത്തം നമുക്ക് വ്യാപാരം എന്ന് പറഞ്ഞ കോളം ഉള്ളതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കോളം ന്യൂസ് പത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിലുള്ള മാറ്റം തീർച്ചയായിട്ടും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പോവുകയാണ്. ഇതൊന്നും കൂടാതെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ നമുക്ക് 100% ഹെൽപ്ഫുൾ ആണ്. യൂട്യൂബ് ചാനൽസ് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, വാട്ടർ ഇറ്റീസ്, ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളിലൂടെയും ആളുകളുടെ ഇടയിലേക്ക് അവയർനെസ് വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ സാധിക്കും. സോ ഇതെല്ലാം തന്നെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വലിയ ഭൂമാണ് ഉണ്ടാക്കാനുള്ള കാര്യത്തിൽ സംശയാതീതമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ സപ്പോർട്ട്, ഏകദേശം 12 യൂണിവേഴ്സിറ്റികളിൽ എത്തിണ്ട് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, ഒരു വക്കീൽ, ഒരു ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പ്രൊഫഷൻ ആയിട്ട് നമ്മൾ കാണുന്നത്? കാരണം അവരൊക്കെ പഠിച്ചു വന്ന ആൾക്കാരാണ്, കാര്യങ്ങൾ പഠിച്ചിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമുക്ക് അവർക്ക് റെസ്പെക്ട് ഉള്ളത്. നാളെ വരാൻ പോകുന്ന കാലത്ത് നിങ്ങളുടെ എല്ലാവരും മക്കൾ, ഇന്ത്യയിലുള്ള പല ന്യൂ ജനറേഷൻസ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി പഠിച്ചു വരുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വരാൻ പോകുന്ന കുറച്ച് വർഷങ്ങൾ കൊണ്ട് മാറുമെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയം വേണ്ട. അടുത്തൊരു വുമൺ എംപവർമെന്റ്, നമുക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകളുടെ ശാക്തീകരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൺസെപ്റ്റുകൾ വരുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ കൃത്യമായിട്ട് നിലവിലേക്ക് വരുന്നില്ല. ബട്ട് തീർച്ചയായിട്ടും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. 2025 180,000 ആളുകൾ ഈ ബിസിനസ്സിനകത്തേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതിൽ 60% മേലെ സ്ത്രീകളായിരിക്കും. ഈ ഒരു ഡിക്ലറേഷൻ വന്നിട്ടുള്ള ഒരേ ഒരു ഇൻഡസ്ട്രി മാത്രമേ ഇന്ന് അവൈലബിൾ ഉള്ളൂ, അത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാത്രമാണ്. സോ സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്തും ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പവറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത് യങ്സ്റ്റേഴ്സ് മൈൻഡ് സെറ്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ യങ്സ്റ്റേഴ്സിന് ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കുന്ന സെറ്റപ്പൊക്കെ മാറി അവർക്ക് എന്താ വേണ്ടത്? ഒരു ബിസിനസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ കൃത്യമായ ഡെഡിക്കേഷനോടുകൂടി വർക്ക് ചെയ്തിട്ട് ഏറ്റവും വലിയൊരു ഇൻകം ഏറ്റവും ചെറിയൊരു കാലഘട്ടത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് യങ്സ്റ്റേഴ്സ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി യങ്സ്റ്റേഴ്സിന്റെ ബിസിനസ്സാണ് ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. അടുത്ത ജനറേഷൻ എടുത്തു തുടങ്ങി ഈ കൂട്ടത്തിലൊക്കെ ഒരുപാട് പേര് പണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 40-45 വയസ്സിന് ശേഷമുള്ള ആളുകളാണ് മെജോറിറ്റി ഡയറക്ട് സെല്ലിംഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ആൾക്കാരെ കൂട്ടത്തിൽ എന്റെ അച്ഛൻ ഡയറക്ട് സെല്ലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നതെന്ന് പറയുന്ന ആരും ഈ കൂട്ടത്തിലുണ്ടോ? 1, 2, വേറെ ആരുമുണ്ടോ? 3, 4, എന്നുവെച്ചാൽ ഇത്രയും പേര്, 10-200 പേര്, 250 പേരുള്ള ഒരു
ഗ്രൂപ്പിനകത്ത് വെറും നാല് പേർക്കാണ് എന്ത് പറയാൻ പറ്റുന്നത്, എന്റെ ഫാദർ ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നത്. ബട്ട് നമ്മുടെ ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാരുടെയും മക്കളെ വരെ അലച്ചു നോക്കൂ, നമ്മൾ ഇപ്പൊ 250 വേണ്ടി മക്കളെ കൊണ്ടുവരൂല്ലേ. സോ വരാൻ പോകുന്ന കാലത്ത് നോക്കിയേ യങ്സ്റ്റേഴ്സിന്റെ ബിസിനസ് അത് മുഴുവൻ ആൾക്കാരും. ഇനി ഇത് നമ്മുടെ ഈ ചെറിയ ഗ്രൂപ്പല്ല, ആരൊക്കെയാണോ ഡാൻസിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്, ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാരും നമ്മുടെ കുട്ടികളെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുമ്പോ യങ്സ്റ്റേഴ്സിന്റെ ഒരു പട തന്നെ ഈ ഡാൻസിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ അത് മാത്രം മതി ഡാൻസിംഗ് ഇൻഡസ്ട്രിയുടെ വലിയ വിപ്ലവങ്ങള് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ആൻഡ് ഫുഡ് അഡ്വർടൈസ് ഇൻക്രീസ്, ഫുഡ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഇന്ത്യ ടുഡേയും ഇന്ത്യൻ ടൈംസും പറഞ്ഞിരിക്കുന്ന കാര്യം, September 2021 വന്നിട്ടുള്ള ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾ ഗൂഗിളിനകത്ത് കിട്ടും. ഇന്ത്യ ടൈംസ് September 2021 അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ന് മാർക്കറ്റിൽ കാണുന്ന പ്രൊഡക്ടുകൾ ഏകദേശം നമ്മളൊരു ഷോപ്പിൽ കയറിയിട്ട് 50 മല്ലിപ്പൊടിയോ മുളകുപൊടിയോ ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ കൂടുതലെണ്ണം ഡ്യൂപ്ലിക്കേറ്റും വളരെ കുറവ് മാത്രമാണ് ഒറിജിനൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറോണ കാലഘട്ടത്തിൽ 60% അഗെയിൻ ഫുഡ് അഡപ്റ്റേഷൻ ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഇത് ഇനിയും വരാൻ പോകുന്ന കാലത്തിൽ കൂടാൻ തന്നെയാണ് പോകുന്നത്, ഒരിക്കലും ഇത് കുറയാൻ പോകുന്നില്ല. സോ ആളുകളുടെ ആരോഗ്യത്തിന് അത് ബാധിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഫുഡ് അഡപ്റ്റേഷൻ കൂടുന്നത് കൊണ്ട് മാക്സിമം ആൾക്കാർ ഇനി ക്വാളിറ്റി പ്രൊഡക്റ്റിലേക്ക് ചേഞ്ച് ആവുകയും അങ്ങനെയുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റ് ഡയറക്ട് സെല്ലിങ്ങിലൂടെയാണ് കിട്ടാനുള്ള കൺസെപ്റ്റിലേക്ക് ആളുകൾ വരികയും ചെയ്യും. സോ അതും തീർച്ചയായിട്ടും ഡാൻസിംഗ് ഇൻഡസ്ട്രിയുടെ വളർച്ച തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഇതിന്റെ കൂടുതൽ എടുത്തു പറയുന്ന കാര്യം ഹെൽത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി അവയർനെസ്. ഓൾറെഡി നമുക്ക് എബോള വന്നു, നിപ്പ വന്നു, ചിക്കൻഗുനിയ വന്നു, നമുക്ക് കൊറോണ വന്നു, ഇപ്പൊ ഒമിക്രോൺ വന്നു. ഇനി ഒമിക്രോൺ പാർട്ട് 1, 2, 3, 4 അതിന്റെ അടുത്ത് കൊറോണയുടെ പാർട്ട് 5, 6, 7, 8 ഇതൊക്കെ നമുക്ക് വരാൻ പോവുക. നമുക്ക് തടുക്കാൻ പറ്റുമോ വരുന്നത്? ആർക്കെന്നാ അവിടെ ഗേറ്റ് ഡോർ നടന്നിട്ട് ഡോർ അടച്ചിട്ട് ഒമിക്രോണ് വരണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് ഇവിടെ ഒരു ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും കൊണ്ട് കടത്താതിരിക്കാൻ പറ്റും. അതിന്റെ പേരാണ് ഇമ്മ്യൂണിറ്റി. ആ ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ന്യൂട്രിചാർജ് പോലുള്ള ന്യൂട്രീഷൻ പ്രൊഡക്ടുകൾ നമ്മൾ ഉപയോഗിക്കണമെന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള വൈറസുകൾ ആൾക്കാരെ മുഴുവൻ ആൾക്കാരെയും തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പോവുകയാണ്. സോ ഈ പറഞ്ഞ ഹെൽത്ത് അവയർനെസ് ഒരുപാട് കൂടുന്നത് കൊണ്ടും ഡയറ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും നല്ല കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ആൻഡ് ആർസിഎം വിൽ കണ്ടിന്യൂ ദ ലെഗസി. ഇന്നും അന്നും എന്നും ഇനി ആർസിഎം മാത്രമേ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം ആർസിഎമ്മിലുള്ള അത്രയും പ്രൊഡക്റ്റുള്ള ഏതെങ്കിലും ഡയറ്റ് സെല്ലിംഗ് കണ്ട് നമുക്ക് പുറത്ത് കാണാൻ പറ്റുമോ? എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത്രയും അധികം ഡെയിലി കൺസ്യൂമബിൾ ഗുഡ്സ് ഉള്ള ഒരു കമ്പനി ഇന്നുവരെ ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങാൻ പറ്റൂല. അതാണ് നമ്മുടെ ബിസിനസിന്റെ ആർസിഎം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഗുണം. ആൻഡ് യുണീക്നെസ്, നമുക്കുള്ള യുണീക്നെസ്. പെയിന്റും പെയിന്റ് പ്രിന്റിംഗ് മെഷീനും കൊടുക്കുന്ന ആദ്യത്തെ ഡയറ്റ് സെല്ലിംഗ് കമ്പനി. നമ്മുടെ ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള ലേഡീസിന്റെ സാനിറ്ററി പാഡ്സും ലിംഗരി ഐറ്റംസും ഡയറക്ട് സെല്ലിംഗിലൂടെ കൊടുക്കുന്ന ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് പേരുള്ള ന്യൂട്രീഷൻ പ്രൊഡക്റ്റുള്ള ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്നും ആദ്യത്തേതും ഒന്നാമത്തേതുമായിട്ട് തുടർന്നു കൊണ്ടേയിരിക്കും. സോ നമ്മളെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആരും ഉണ്ടാവില്ല. അടുത്ത നമ്പർ ഓഫ് ഡയറക്ട് സെല്ലേഴ്സ്, ഇന്ന് ഏറ്റവും അധികം ആൾക്കാർ വന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, നമ്മുടെ ആർസിഎം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലാണ്. കാരണം എന്താ, എല്ലാ ആളുകൾക്കും പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും ആരോഗ്യമുള്ളവനാണെങ്കിലും ആരോഗ്യമില്ലാത്തവരാണെങ്കിലും ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി മാത്രമേ ഇന്ന് ആർസിഎം മാത്രം നമുക്ക് നിലവിലുള്ളൂ. മറ്റൊരു കമ്പനിയിലും പൈസ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി ജോയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇൻകത്തിന് വേണ്ടി വലിയ തോതിലുള്ള പൈസ കൊടുത്ത് ജോയിൻ ചെയ്ത് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യം ആർസിഎം എന്ന പ്രസ്ഥാനത്തിലില്ല. നിങ്ങൾ ആർസിഎം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡെയിലി നിങ്ങൾ വാങ്ങുന്ന പ്രൊഡക്റ്റുകൾ കൊണ്ട് മാത്രം തന്നെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ പറ്റുന്ന ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്ന് ഇന്ത്യയിലുള്ളൂ. അത് ആർസിഎം എന്ന പ്രസ്ഥാനം മാത്രമാണ്. ഡിസ്പ്ലേ വാർഡ് ഓപ്പർച്യൂണിറ്റി. ഒരു 10,000 രൂപ മുതൽ മുടക്കിൽ സ്വന്തം വീട്ടിനകത്ത് ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്ത് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൺസെപ്റ്റ് ഉള്ള ഒരേ ഒരു കമ്പനി മാത്രമേ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ഉള്ളൂ. അത് ആർസിഎം എന്ന് പറഞ്ഞ പ്രസ്ഥാനം മാത്രമാണ്, വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞിട്ടായിരുന്നു, ലോകത്തിലെ തന്നെ ഇപ്പം ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്നത് ആർസിഎം എന്ന കൺസെപ്റ്റ് പ്രകാരം ഏകദേശം 1 കോടി ഡിസ്പ്ലേ വാളോളം 2025 ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഡിസ്പ്ലേ വാൾ പ്ലസ് ഇ കോമേഴ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് ആർസിഎം വരുന്ന സമയത്ത് ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഡെലിവറി സിസ്റ്റം ആയിട്ട് ആർസിഎം ബിസിനസ് മാറാൻ പോവുകയാണ്. സോ ആ ഒരു കാറ്റഗറി നമ്മൾ നോക്കിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും ആർസിഎം എന്ന പ്രസ്ഥാനം തന്നെയായിരിക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്തതും ഗ്രോ ചെയ്തതുമായിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനി. വീരാംഗന സ്പീർ ആൻഡ് മെനിമോർ സ്പെഷ്യലി സൗത്ത്. നേരത്തെ ഞാൻ പറഞ്ഞു ലേഡീസ് വുമൺ എംപവർമെന്റ്,
ഹ്യൂമൻ എംപവർമെന്റ് എന്ന് പല ആളുകളും പറയാന്നല്ലാതെ അതിനുവേണ്ടി ആരും ഒന്നും പ്രവർത്തിക്കുന്നില്ല. ആർസിഎം എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഈ കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് എസ്പെഷ്യലി ന്യൂട്രിചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ് ഹ്യൂമൻ എംപവർമെന്റിന് വേണ്ടിയിട്ട് വീരാംഗന ക്ലബ് ഉപയോഗിച്ച് തുടങ്ങിയതിനു ശേഷം ഓരോ ലേഡീസും വീട്ടമ്മമാരും ഈവൻ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ലേഡീസ് വരെ പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയാണ് ഇൻകമായിട്ട് വന്നത് ഓൺലി വിത്ത് വൺ പ്രൊഡക്റ്റ് ന്യൂട്രിചാർജ് ന്യൂട്രിചാർജ് ആൻഡ് ന്യൂട്രിചാർജ്. ചിന്തിച്ചു നോക്കൂ, ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി, ഇത്രയും വലിയൊരു ഇൻകം, ഒരു പഠിപ്പോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്ത ആൾക്കാർ പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് എവിടെയാ നിങ്ങൾക്ക് കാണാൻ പറ്റുക? സോ ആ ഒരു കാര്യങ്ങൾക്കും വുമൺ എംപവർമെന്റ് ഗവൺമെന്റ് പ്രചോദനം കൊടുക്കുന്നത് പോലെ ഗവൺമെന്റിന്റെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു കമ്പനി ആർസിഎം ബിസിനസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഓഫേഴ്സ് ആൻഡ് ടാർഗറ്റ് ഡെഫിനറ്റ്ലി നമുക്ക് ഓരോ വ്യക്തികൾക്കും 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ഗുഡ്സ് കൊടുക്കുന്നത് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം തരുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തായ്ലൻഡ് ട്രിപ്പ്, നിങ്ങൾക്ക് വേണ്ടി ഡൊമസ്റ്റിക് ട്രിപ്പ്, ഇത്തരത്തിൽ എല്ലാ ട്രിപ്പുകളും കാര്യങ്ങളും ഇഷ്ടംപോലെ മീറ്റിംഗുകളും ട്രെയിനിങ് പ്രോഗ്രാമുകളും തീർച്ചയായിട്ടും ആർസിഎം എന്ന് പറഞ്ഞ പ്രസ്ഥാനം തരുന്നത് പോലെ മറ്റൊരു കമ്പനി ഇന്ന് തരുന്നില്ല. സോ ആ കാറ്റഗറി വെച്ച് നോക്കുന്ന സമയത്തും നമ്മൾ കണ്ട് ലെഗസി കണ്ടിന്യൂ ചെയ്യും. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, സൗത്ത് ഇന്ത്യയിൽ ഇത്രയും അധികം സൂം മീറ്റിംഗ്സും അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുമുള്ള മറ്റൊരു ടെറിട്ടറി കേരളം പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എല്ലാ സൂം മീറ്റിങ്ങുകളും മുഴുവൻ ആൾക്കാരാണ്. എത്രമാത്രം നിങ്ങൾ പഠിക്കുന്നു അത്രമാത്രം നിങ്ങൾക്ക് വളർച്ച കൂടും. ആർസിഎം എന്ന പ്രസ്ഥാനത്തിനകത്ത് സൗത്ത് ഇന്ത്യയിൽ നമുക്കൊരു നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു സഫേർ പിന്നെ അച്ചുവരെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും എഡ്യൂക്കേഷനിൽ വളരെ വളരെ മുമ്പിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഇന്ന് നമുക്ക് ഒരു സഫേറാണ് ഉള്ളതെങ്കിൽ 2025 ആകുമ്പോഴേക്കും ഈ കൂട്ടത്തിലുള്ള മുഴുവൻ ആൾക്കാരും സഫേർ പിന്നിലേക്ക് മാറുമെന്നുള്ള കാരണത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. അതാണ് ആർസിഎമ്മിന്റെ കേരളത്തിലെ വളർച്ച. ഒരേ കമ്പനിയുടെ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഒരു മാള് വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു കമ്പനിയെ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ഉള്ളൂ. അത് ആർസിഎം മാത്രമാണ്, മറ്റൊരു കമ്പനിക്കും പറ്റില്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പല പല കമ്പനികളുടെ പ്രൊഡക്റ്റ് വെച്ചിട്ട് ആ സൂപ്പർ മാർക്കറ്റ് ഒരേ കമ്പനിയുടെ പ്രൊഡക്റ്റ് വെച്ച് സൂപ്പർ മാർക്കറ്റ് കൊടുക്കാൻ പറ്റുമോ? ബട്ട് അതിന് പറ്റുന്ന ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ, ആർസിഎം മാത്രമാണ്. തീർച്ചയായിട്ടും വണ്ടർവേൾഡ് ക്യൂക്കുകളും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഒരു ബ്രാൻഡായി മാറുകയും മാക്സിമം ആൾക്കാർ അവിടെ നിന്ന് മാത്രം പ്രൊഡക്റ്റ് മാറുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയം വേണ്ട. ഇതും 100% നമ്മുടെ ആർസിഎമ്മിന്റെ ഗ്രോത്തിനെ കാണിക്കുന്നു. നമ്പർ ഓഫ് അച്ചീവേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞു, പല ആൾക്കാരും ഈ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതൽ പൈസ കിട്ടുന്ന ആരും കൂടുതൽ കാണിച്ചോണ്ടാ. പണ്ടൊക്കെ നമുക്കൊരു റൂബി പിൻ അച്ചുവരെ കാണാൻ വേണ്ടിട്ട് നിങ്ങൾ ഭിൽവാര രാജസ്ഥാനിലേക്ക് പോവാ, അവിടെ പോയിട്ട് ഒരാളെ കാണിച്ചാൽ അത് പറയേണ്ടി വരും. ഇപ്പോഴോ നിങ്ങൾക്ക് റൂബി വേണോ, സ്റ്റാർ എമറാൾഡ് വേണോ, എമറാൾഡ് വേണോ, സ്റ്റാർ റൂബി വേണോ, സഫയർ വേണോ, ഒരു 1.5 മണിക്കൂർ പോയി കഴിഞ്ഞാൽ പുള്ളി വീട്ടിൽ പോയിട്ട് കാണാം എന്നുള്ള ലെവലിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസം ഏറ്റവും കൂടുതൽ. ഇതൊന്നും ബാക്കിയുള്ള എല്ലാ കമ്പനിക്കും ഇല്ലാത്ത കാര്യമാണ്. ഒരു ഡാൻസിംഗ് കമ്പനിക്കും പെർ മന്ത് 8 ലക്ഷം രൂപ വരെ ഇൻകം വാങ്ങുന്ന ഒരു അച്ചീവറെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഫോട്ടോ കാണിക്കാം, നമുക്ക് തൊട്ട് തോളു കയറ്റി വർത്താനം പറയാൻ പറ്റുന്ന ഒരു അച്ചീവ്മെന്റ്, അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്, അത് നമ്മുടെ കേരളക്കാർക്ക് ഉണ്ട്. സോ നമ്പർ ഓഫ് അച്ചീവേഴ്സിന്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കേരളത്തിൽ തന്നെയായിരിക്കും ആർസിഎമ്മിന് ഏറ്റവും കൂടുതൽ വരിക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് വേണ്ട. ആൻഡ് ഗൈഡ്ലൈൻസ് ഫോർ ഡാൻസ് സെല്ലിംഗ് ഈസ് ബിക്കം വെരി സ്ട്രോങ്ങർ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഗൈഡൻസ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആർസിഎമ്മിന്റെ പങ്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഗവൺമെന്റ് തരത്തിൽ ഇത്തരത്തിലൊരു ഗൈഡൻസ് അമെന്റ്മെന്റ് പാസ്സായപ്പോൾ എല്ലാ ആൾക്കാരും സ്ട്രഗിൾ ചെയ്തപ്പോൾ ഇത് എന്ത് പറയണം, അയ്യോ ഇതിന് കൃത്യമായിട്ടുള്ള ധാരണ എന്താന്ന് ഞാൻ തോന്നുന്ന സമയത്ത് ഈ അമെന്റ്മെന്റ് പാസ്സാക്കിയ ആളെ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹവുമായിട്ടൊരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് ആദ്യത്തെ മനുഷ്യർ എന്ന് പറയുന്നത് നമ്മുടെ ആർസിഎം ബിസിനസിനകത്തുള്ള ശ്രീ സുരേന്ദ്ര ഭട്ട് സാറാണ്. ഇത് നമുക്ക് മാത്രമുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഡാൻസ് സെല്ലിംഗ് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ചാറ്റാണ്, ആ ഒരു പ്രോഗ്രാമിന്റെ വീഡിയോ ആണ് ഇന്ന് ഹോൾ ഇന്ത്യ ലെവലിൽ സർവേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് ആർസിഎം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ. നമ്മൾ ഓരോരുത്തരുള്ളതിന്റെ കാര്യം നമുക്ക് ആളായിട്ട് പറയാം. ചിന്തിച്ചു നോക്കൂ, ആ അമെന്റ്മെന്റ് പാസ്സായ ആളുടെ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് ടൈം നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹമായിട്ട് ഒരു ചാറ്റിലൂടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന
ഒരാള് പോലും ഇനി ഇന്ത്യയിലില്ല. ഉണ്ടായിരുന്ന അതിന്റെ 10 വീഡിയോ യൂട്യൂബിൽ വന്നിട്ടുണ്ടാവും, ഒരു വീഡിയോ പോലും വന്നിട്ടില്ല. ഓൺലി വൺ ആൻഡ് ഓൺലി നമ്മുടെ സുരേന്ദ്ര സാറിന്റെ വീഡിയോ മാത്രമേ ഇന്നും ഉള്ളൂ അന്നും ഉള്ളൂ. സോ നമ്മളെല്ലാവരും ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നിൽക്കുന്നത്. ആൻഡ് ഏറ്റവും വലിയ കാര്യം, ആർസിഎം ഇന്ന് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇന്ന് നിങ്ങളുടെ വീടിനകത്തുള്ള ഓരോ കുഞ്ഞുങ്ങൾക്കും നാളെ ഇൻകം പ്രിപ്പറേറ്റും ആരോഗ്യപരമായിട്ട് സെക്യൂർ ആയി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ഒരൊറ്റ വാക്ക് മാത്രമേ നമുക്ക് ഇനി പറയാനുള്ളൂ, ആർസിഎം ആർസിഎം ആൻഡ് ആർസിഎം. ഇതിൽ കൂടുതലൊന്നും നമുക്ക് കൂടുതൽ പറയാനില്ല. ഈ ഒരു പ്രസ്ഥാനത്തിനകത്ത് നിങ്ങൾ വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇത്രയും അധികം ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വലിയ ഇൻകവും വലിയ ആരോഗ്യവും വലിയ സന്തോഷവും കിട്ടുന്ന മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ചു കാലത്തിന് ശേഷം നിങ്ങൾ ചിന്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രസ്ഥാനം നിലനിൽക്കുകൂടിയില്ല. ഒരേ ഒരു പ്രസ്ഥാനം മാത്രമേ ഉണ്ടാവൂ, അത് ആർസിഎം എന്നുള്ളത് മാത്രമാണ്. വിഷ് യു ഓൾ സക്സസ് ഇൻ 2000